ഹായ്, വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് പലപ്പോഴും നമ്മൾ ഫേസ് ചെയ്യുന്ന വലിയൊരു ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് ആ വീഡിയോയുടെ സ്റ്റെബിലൈസേഷനാണ്. അത്തരത്തിലുള്ള ഒരു ടഫ് സിറ്റുവേഷൻസിലാണ് വീഡിയോ ഷൂട്ട് ചെയ്യുന്നതെങ്കിൽ അവിടെ ഒരു പക്ഷേ തേർഡ് പാർട്ടി ഗാഡ്ജറ്റ്സിനെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യാറുണ്ട്. അത്തരത്തിലുള്ളൊരു വീഡിയോ ടഫ് സിറ്റുവേഷൻസിൽ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് X80 സീരീസിൽ ഒരു ഇൻട്രസ്റ്റിംഗ് ഫീച്ചർ അവതരിപ്പിക്കുന്നുണ്ട്. ദാറ്റ് ഈസ് 360 ഡിഗ്രി ഹൊറൈസൺ ലെവൽ സ്റ്റെബിലൈസേഷൻ. ഈ വീഡിയോയ്ക്ക് താഴെ ഏറ്റവും അവസാനമായി ഞാൻ നിങ്ങളോട് രണ്ട് ചോദ്യങ്ങൾ ചോദിക്കും. ആ ചോദ്യത്തിനുള്ള മറുപടി നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇനി നമുക്ക് നോക്കാം എന്താണ് 360 ഡിഗ്രി ഹൊറൈസൺ ലെവൽ സ്റ്റെബിലൈസേഷൻ എന്നുള്ളത്. ഇവിടെ ഞാനൊരു വ്യക്തി ഫുട്ബോൾ കളിക്കുന്നതാണ് റെക്കോർഡ് ചെയ്യാൻ പോകുന്നത്. ഏതൊക്കെ സെറ്റിങ്സിലൂടെ ഇത്തരത്തിലുള്ള സിറ്റുവേഷൻസിൽ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്യാൻ സാധിക്കും? വീഡിയോ മോഡ് ഓപ്പൺ ചെയ്യുക. ശേഷം റൈറ്റ് സൈഡിൽ കാണുന്ന സ്റ്റെബിലൈസേഷൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഹൊറൈസൺ ലെവൽ ഫീച്ചർ എനേബിൾ ചെയ്യുക. ഇനി നമുക്ക് വീഡിയോ റെക്കോർഡ് ചെയ്ത് നോക്കാം. സ്റ്റെബിലിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടി മാക്സിമം ഷെയ്ക്ക് ചെയ്ത് വീഡിയോ റെക്കോർഡ് ചെയ്ത് നോക്കാം. ഇനി അടുത്ത വീഡിയോ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. 180 ഡിഗ്രി ആംഗിൾ വരെ ഷെയ്ക്ക് ചെയ്തിട്ടും വീഡിയോ വളരെ മനോഹരമായിട്ടാണ് റെക്കോർഡ് ചെയ്യാൻ സാധിച്ചിരിക്കുന്നത്. X80 സീരീസിൽ ഏത് ടഫ് സിറ്റുവേഷൻസിലും ലൈക്ക് ട്രക്കിംഗ്, സൈക്ലിംഗ് ഇതുപോലുള്ള ആക്ടിവിറ്റീസിൽ ഏർപ്പെടുമ്പോഴെല്ലാം 360 ഡിഗ്രി വരെ ഫോൺ റൊട്ടേറ്റ് ചെയ്ത് വീഡിയോ റെക്കോർഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. 360 ഡിഗ്രി ഹൊറൈസൺ ലെവൽ സ്റ്റെബിലൈസേഷൻ ഉപയോഗിച്ച് X80 സീരീസിൽ വളരെ സ്റ്റേബിൾ ആയിട്ടുള്ള വീഡിയോസാണ് റെക്കോർഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. നിങ്ങളെല്ലാവരും ഉറപ്പായും ഈ ഒരു ഫീച്ചർ ട്രൈ ചെയ്ത് നോക്കുക. ഇനി എൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻസ്, എത്ര ഡിഗ്രി വരെ ഫോൺ റൊട്ടേറ്റ് ചെയ്തുകൊണ്ട് നമുക്കൊരു സ്റ്റേബിൾ വീഡിയോ X80 സീരീസിൽ റെക്കോർഡ് ചെയ്യാനായിട്ട് സാധിക്കും? ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഏതൊക്കെ സിറ്റുവേഷൻസിലാണ് ഇത്തരത്തിലുള്ള 360 ഡിഗ്രി ഹൊറൈസൺ ലെവൽ സ്റ്റെബിലൈസേഷൻ ഉപയോഗിച്ച് വീഡിയോ റെക്കോർഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്? ഈ ക്വസ്റ്റ്യൻസിനുള്ള ഉത്തരങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. താങ്ക് യു.